ആദ്യമായിട്ട് മലയാള സിനിമയിൽ ശബ്ദം കേൾക്കുന്നത് മമ്മൂട്ടിയുടെ തുഴു എന്നുള്ള ചിത്രത്തിലാണ് ആദ്യമായിട്ട് പാടുന്നത്. അതൊരു പാട്ടി പാടിയ സമയത്താണ് ജയിക്ക് സാറ് നേരിട്ടിട്ട് ഈ പാട്ടിന്റെ ഭാഗമായിട്ട് വിളിക്കേണ്ടത്. ട്രഡീഷണൽ ആയിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിയാണ്, പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിസർച്ച് സ്കോളറാണ്, ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തിയ വടകര ഭാഗത്തു നിന്ന് നാടോട്ടിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുത്ത പാട്ടുകളൊന്ന് പരിചയപ്പെടുത്തു. അങ്ങനെയാണ് കടുവ എന്നുള്ള ചിത്രത്തിലേക്ക് എത്തിയത്. കടുവയ്ക്ക് ശേഷം രണ്ട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേര് കേട്ടു? കുമാരി എന്നുള്ളൊരു ചിത്രം കണ്ടിരുന്ന ഷൺടൗൺ ശാഖ പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് അതില് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഏറ്റെടുത്ത കാന്താര എന്നുള്ളൊരു ചിത്രം കണ്ടിരുന്ന അങ്ങനെ മലയാള പതിപ്പിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത രണ്ട് പാട്ട് കൂടി വന്നിട്ടുണ്ട്. അതിൽ ഒരു പരാതി എന്നുള്ളത് അതില് ഈ പാട്ട് പാടിയതിന് ശേഷം നാട്ടിൽ അങ്ങോട്ട് കാണുന്നേ ഇല്ലാത്തൊരു പരാതി ഉണ്ട്. എവിടെയൊക്കെ സഞ്ചരിച്ചു? പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഓൾ ഓവർ ദുബായിൽ എല്ലാ സ്ഥലങ്ങളിലും, പുറത്ത് കൺട്രീസ് മൊത്തം എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയി. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ബാക്കില് ഡാൻസ് കളിച്ച് കട്ടയ്ക്ക് നിന്ന് കുറെ ചങ്കുകൾ കണ്ടിരുന്നു. എന്തായാലും ഫുള്ള് പവറാണ്, എന്തായാലും ഉഷാറ് വേറെ സ്നേഹം. താങ്ക് യു സോ മച്ച്. അതുൽ ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. നമുക്കിനി Thank you.
I'm gonna take it out.
പരസ്പരം കൂടിയിരിക്കാനും ഈ കൂടിയിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കൂടിയിട്ട കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ സാംസ്കാരിക രീതികളും കൂടുതൽ മനുഷ്യരെ കണ്ട വലിയ സന്തോഷമാണ്. കാരണം ബസ്സിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചേച്ചി ഇരിക്കലേ ഉണ്ടാവുള്ളൂ, ഓർമ്മകളായിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ള മനുഷ്യരെ മാത്രമാണ്. ബസ്സിൽ പിടിച്ചിരുന്നാൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, കളിക്കുന്ന സമയത്ത് കളിക്കണം. Oh,
പരസ്പരം കൂടിയിരിക്കാനും ഈ കൂടിയിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ കൂടിയിട്ട കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാ സാംസ്കാരിക രീതികളും കൂടുതലും മനുഷ്യരെ കണ്ട് വലിയ സന്തോഷമാണ്. കാരണം ബസ്സിൽ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ചേച്ചി ഇരിക്കലുണ്ടാവുള്ളൂ, ഓർമ്മകളായിട്ട് കയ്യിലൊന്നും ഉണ്ടാവില്ല. ഏറ്റവും വലിയ സമ്പന്നൻ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഓർമ്മകളുള്ള മനുഷ്യരെ മാത്രമാണ്. ബസ്സിൽ പിടിച്ചിരുന്നാൽ ഇരിക്കലേ ഉണ്ടാവുള്ളൂ, കളിക്കുന്ന സമയത്ത് കളിക്കണം.
Yeah.
Thank you.
Thank you. Thank you so much, Adul. Thank you.